കാത്തിരിക്കുന്നുണ്ട് കാണാനായിട്ട്. ഒരുപാട് പേർക്ക് ഫസ്റ്റ് ടൈമാണ്, പക്ഷേ ഞാൻ ഇതിനുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് കണ്ടെയ്നർസാണ് കേട്ടോ. പൊളി. ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കണ്ടെയ്നർ ഷിപ്പ് പോകുന്നുണ്ട്. അടിപൊളി ദൃശ്യമാണ്, സീനിക് പ്ലേസാണ് രണ്ട് സൈഡും. കാരണം ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും അവർ മരങ്ങളിലെല്ലാം വെച്ച് പിടിപ്പിച്ചു സെക്യൂർ ചെയ്തതാണ്. ഇത് കൂടുതലും ഡെസേർട്ട് പോലെ കിടന്ന സ്ഥലമാണ്, ചതുപ്പും ഡെസേർട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ഇവിടെ ബ്രിഡ്ജ് ഉണ്ട്, ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഇത് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഇപ്പോൾ പാസ് ചെയ്യും പക്ഷേ. അപ്പോൾ നമ്മുടെ ഒത്തിരി പേര് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇത് കാണാനായിട്ട് അപ്പുറത്തെ സൈഡ് കാണിച്ചുതരാം കേട്ടോ. വലിയൊരു ബ്രിഡ്ജാണിത്. എൻ്റെ ഇടയിൽ കൂടുതൽ രണ്ട് ഷിപ്പൊക്കെ ഒരേ സമയം പാസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ഷിപ്പിന് മാത്രമേ ഇവിടെ കൂടെ കയറ്റി വിടുകയുള്ളൂ. വണ്ടായ്മ വിശാലമായിട്ടുള്ള വലിയൊരു കനാലാണ് കേട്ടോ ഇത്. ഇത് എഞ്ചിനീയറിംഗ് വണ്ടർ എന്ന് പറഞ്ഞാൽ പോരാ, അതിന് മേലെയാണ് കേട്ടോ നമ്മളെ ഷിപ്പിൻ്റെ ഫ്ലാഗ്. ഏകദേശം നമ്മൾ ബ്രിഡ്ജിൻ്റെ അടിയിലോട്ട് കയറി കഴിഞ്ഞു. അതോ ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈ ആകാംക്ഷയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊമെൻ്റ് ഇത് വേറെ ആർക്കും കിട്ടത്തില്ല, നമ്മുടെ സീഫേഴ്സ് അല്ലെങ്കിൽ കപ്പലിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ ഇതിൽ പനാമ കനാലിൽ ക്രോസിങ്ങിന് നല്ല ക്യാഷ് ആവുന്ന പരിപാടിയാണ്. ഒരു ഭയങ്കര എക്സ്പെൻസീവാണ് ഈ ക്രൂസ് എന്ന് പറയുന്നത്. ഷിപ്പിൽ വന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വേറെ പ്രത്യേകത. അല്ലാതെ ബോട്ടിങ് അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല ഇവിടെ. ഷിപ്പിന് പാസിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്ന കനാലാണ് കേട്ടോ. ആ ബ്രിഡ്ജ് എൻ്റെ തലയ്ക്ക് മുകളിലെത്താറായി, ഇപ്പോൾ എത്തും. നല്ല സൂര്യൻ നല്ല ഉദിച്ചിരിക്കുന്നു, നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട്. രാവിലെ 8 മണിയാകുള്ളൂ, ഈ ബ്രിഡ്ജ് എൻ്റെ തലയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞു. അടി പൊളി. ഓ മൈ ഗോഡ്, എത്തിക്കി പാസ് ചെയ്ത് കേട്ടോ. നമ്മൾ ബ്രിഡ്ജിനെ ഇങ്ങനെ പാസ് ചെയ്ത് അടിപൊളി. നല്ല നീളമുള്ള ബ്രിഡ്ജാണ് കേട്ടോ. ഒരുപാട് പേര് മേളിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പൊളി. ഇവിടെ കൺസ്ട്രക്ഷൻസൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് സൈഡുകളിൽ. നമ്മൾ ദൂരെ നോക്കിയാൽ കാണാം, നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല നിങ്ങൾക്ക്. അവിടെ ഒരു രണ്ട് ഷിപ്പ് വേറെ കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിലുണ്ട്, അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. സമയമുണ്ടോ? രാവിലെ 8 മണിയാണ്. പൊളി. കുറച്ച് നമ്മുടെ ഷിപ്പിൻ്റെ മൊബൈൽ ഫോം ക്ലോസ് ചെയ്ത് വേണോ. ഷിപ്പ് മൊബൈൽ ഫോൺ അങ്ങനെ തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അഴി കൂടെ ക്ലോസ് ആവുന്നത്. ജസ്റ്റ് ചെറിയൊരു ഡിഫറൻസിൽ. നമ്മൾ ഫസ്റ്റ് ലോക്കലോട്ട് കയറാൻ പോവാണ് കേട്ടോ. രണ്ട് ഷിപ്പിന് ഒരേ സമയം പാസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിർത്തിയിടുകയാണ്. ഇതല്ല, ഇവിടെ ഇത് നമ്മുടെ ഷിപ്പിന് കിട്ടി നിർത്താൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസാണ്. ആദ്യം രണ്ട് സൈഡ് ഇതുപോലെ നടക്കുന്നുണ്ട്, ബോട്ടുണ്ട്. നമ്മൾ സൈഡിലോട്ടൊന്നും ഇടിക്കാതെ നമ്മുടെ ഷിപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാരോ പാസേജിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. നമുക്കിവിടെ കാണാം ഒരു ഷിപ്പിൻ്റെ ഡോർ തുറന്നിട്ടുണ്ട്. ആ ഷിപ്പ് ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ വേഗം വേറെ ഷിപ്പും വരുന്നുണ്ട് കേട്ടോ. കെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ സൈഡ്. എന്തോ സൈഡ് ചേർന്നിട്ടാണ് പോകുന്നത് ആവശ്യങ്ങളിൽ.
ഡോർ നമ്പർ 5 ആണ് ഭയങ്കര വലിയ ഡോർ ആണ് ട്ടോ കൺട്രോൾ ചെയ്യാൻ ഒരാളേ ഉള്ളൂ ഒരു ഇതിൽ അങ്ങനെ വേറെ ബാക്കിലും ഇതുപോലെ കെട്ടിയിട്ടുണ്ടാവും അത് ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അവിടെ സൈഡ് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോസായിട്ട് എത്തിയാണ്ടോ ഈ ഒരു ലോക്ക് കണ്ടോ എന്തോ എത്ര വലിയ ഡോറാണെന്ന് നോക്കണം ഇതിപ്പോൾ 5 നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന 13-14 ഇട്ടിരിക്കുന്നത് അതിനകത്ത് ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട് പുറത്ത് ഒരാൾ വാച്ച് കീപ്പിക്കുന്ന ഒരാളുണ്ട് അങ്ങനെ രണ്ടുപേരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഇതിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നമ്മളപ്പം അതൊക്കെ ആശിപ്പ് എത്ര പൊക്കത്തിലാണ് നിൽക്കുന്നത് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും നമ്മൾ വെള്ളം ഈ സൈഡ് നല്ലോണം താഴ്ന്നിട്ടാണ് നിൽക്കുന്നത് അതേസമയം അപ്പോൾ നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത് വെള്ളം അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് ഈ ഒരു രണ്ട് ചാനലാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടും ആദ്യമൊക്കെ നമുക്കിത് ഒറ്റ ചാനലേ ഉണ്ടായിരുന്നുള്ളൂ വൺ വേ പോകത്തുള്ളൂ പിന്നീട് നെക്സ്റ്റ് ഡേ ആൾട്ടർനേറ്റീവ് ആയിരുന്നു അങ്ങോട്ട് പോകുന്നത് അപ്പോൾ രണ്ട് ചാനലുണ്ട് അപ്പോൾ രണ്ട് ഡെയിലി ഒരുപാട് ഷിപ്പുകൾ പാസ്സാകുന്നുണ്ട് ഇവിടെ കൂടി ഇതല്ലേ നമ്മളെടുത്ത് പാസ് ചെയ്ത് കഴിയുമ്പോൾ വലിയൊരു കണ്ടെയ്നർ ഷിപ്പാണ് ഇതിപ്പം വെള്ളം നിറഞ്ഞു കണ്ടോ ഇവിടെ രണ്ട് ഡോറുണ്ട് ആ രണ്ട് ഡോറ് തുറക്കാൻ പോകാനായിട്ട് ഇത് ഫൈനൽ ഡോറാണ് ഇപ്പം വെള്ളം നിറഞ്ഞു ചെറുതായിട്ട് തുറന്നു വെച്ചിട്ട് അവർ വെള്ളം ഒഴുക്കി നിറയ്ക്കുകയാണ് ഇതാക്കാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിറയത്തില്ല അതുകൊണ്ടാണ് ആണോ ഇവിടെ ഒരു ഐലൻഡ് പോലെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതായിട്ട് അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഒരു എന്താ പറയുക ഇവിടെ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐലൻഡൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ബ്ലൂടോൺ ലേക്ക് എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഈ ലോക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേക്കിലേക്ക് പോകും പിന്നെ അവിടെ നിന്ന് കുറേ ട്രാവൽ ചെയ്തിട്ടാണ് അടുത്ത ലോക്ക് വരുന്നത് കണ്ടോ അവിടെ ഒരു ഷിപ്പൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഷിപ്പ് മറ്റുള്ള ഷിപ്പ് പാസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് അതെ നമ്മളിവിടെ ഡോർ തുറക്കുന്നുണ്ട് ഒരു മീനൊക്കെ അവിടെ വന്ന് അടിച്ചിട്ടുണ്ട് അതെ രണ്ട് ഡോർ ഒരു ഇപ്പോൾ രാവിലെ ടൈം 10:15 10:15 ടൈം ഇതിപ്പോൾ വൈകുന്നേരം വരെയുള്ള ഒരു ലോങ് പ്രോസസ്സാണ് വൈകുന്നേരം ഒരു 6 മണിയാവും ഈ ഒരു ലേക്ക് പാസ് ചെയ്ത് തരാനായിട്ട് ടോട്ടൽ 80 കിലോമീറ്ററാണ് ഉള്ളത് ഈ ഒരു ലേക്കിന് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തത് പൈലറ്റ് ബോട്ട്സ് ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അവരൊക്കെ ഇപ്പോൾ മാറിക്കൊടുക്കും മറ്റേ അടുത്ത കപ്പൽ കയറാനായിട്ട് എല്ലാം നിറയെ ആൾക്കാർ ഇങ്ങനെ കാണാനായിട്ട് തടിച്ചു കൂടിയിട്ടുണ്ട്
കൺസ്ട്രക്ഷൻ ടൈമില്ല. ആ ടൈമിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മല പോലെയും ഐലൻഡ് പോലെയും ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. ഒരുപാട് ഐലൻഡ്സ് അവർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലൊക്കെ ഉള്ള പോലെ. കാരണം മഴവെള്ളം വന്ന് ഈ കനാലിൽ വെള്ളം മണ്ണ് നിറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. മഴവെള്ളം വെള്ളപ്പൊക്കം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരുപാട് ഐലൻഡുകൾ ചെയ്തിരിക്കുന്നത് ഈ നടുക്കായിട്ട്. ഒരു ഡെസേർട്ട് പോലെ കിടന്ന സ്ഥലമാണ് ഇപ്പോൾ നല്ല വന മേഖല പോലെയാണ് ഇരിക്കുന്നത് ഈ ഒരു കനാലിൻ്റെ ഇതുകൊണ്ട്. ഒരു ഷിപ്പിന് ലോക്കലോട് കയറ്റാനായിട്ട് ഒരുപാട് പേരാണ് പണി ചെയ്യുന്നത് ഇവിടെ. ഓൾറെഡി നമ്മുടെ ഈ ട്രെയിൻ പോലുള്ള സംഭവം ട്രെയിൻ കെട്ടിപ്പിടിക്കുന്നത് ഉണ്ട്. അത് ഒന്ന് ഇവിടെ ഉണ്ട്, ബാക്കിൽ രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ ഷിപ്പിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയോ, ഫ്രണ്ടിൽ തന്നെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്, അതുപോലെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ടക്ക് ഉപയോഗിച്ച് ഷിപ്പിനെ അടുപ്പിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. നമ്മളെ ഈ ഒരു സംഭവത്തിൽ അടുപ്പിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അവർ കയറൊക്കെ ഇട്ട് കൊടുക്കേണ്ട സ്ഥലമാണ്. അവിടെ രണ്ടു നേരൊക്കെ ഒന്ന് കയറൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ കുറേ പേര് കയ്യൊക്കെ വെച്ച് കാട്ടുന്നുണ്ട് കേട്ടോ. നിറയെ ആൾക്കാരുണ്ട് അവിടെ. ഒരുപാട് പേരുടെ പ്രയത്നമാണ് നമ്മൾ ഈ ഒരു ഗേറ്റിലേക്ക് കടക്കുക എന്നുള്ളത്. അവിടെ നിന്ന് കയറിങ്ങനെ എറിഞ്ഞു കൊടുക്കേണ്ടതാണ് ഡോക്ടർ. ടക്കോട്ട് ബാക്കിലോട്ട് പോകുന്ന ശ്രമമാണ് ഒന്ന് അടുപ്പിക്കാനായിട്ട്. ഏകദേശം അടുത്തു ഒരു ഡാമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു ആർച്ച് ഡാമാണ്. നമ്മൾ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്, ഉറപ്പാണ്. അതുകൊണ്ട് ഐലൻഡ്സൊക്കെ അടിപൊളിയായിട്ട് കിടക്കുന്നത് കേട്ടോ. ഇവിടെ നാളെ താമസം അങ്ങനെയൊന്നുമില്ല, ഫുൾ കാട് പോലെ കിടക്കുന്നത്. ജസ്റ്റ് ഇവിടെ നിന്ന് സമാന്തരമായിട്ട് റോഡ് മാത്രമേ ഉള്ളൂ, കാരണം വണ്ടികൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് എന്തെങ്കിലും എമർജൻസി വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരാനോ അങ്ങനെയുള്ള ഒരു റോഡ് മാത്രമേ ഉള്ളൂ ആ സൈഡിൽ. കുറച്ച് വണ്ടികളൊക്കെ പോകുന്നത് കാണാം. ഇതെല്ലാം ഇവിടെ ഇതിൻ്റെ കനാൽ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ, വേറെ പുറത്തുനിന്ന് വണ്ടികളൊന്നും വരത്തില്ല ഇവിടെ. ഇനി ഇത് കിലോമീറ്ററോളം ഇങ്ങനെ ഒരു പാസേജാണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, അപ്പുറത്ത് വെള്ളം കുറവാണ്. ഇപ്പോഴത്തെ ഡോറ് ഓൾമോസ്റ്റ് എല്ലാം തുറന്നു. പൊളി ഷിപ്പ് മൂവ് ആയി തുടങ്ങി കേട്ടോ, കെട്ടി വലിക്കാൻ തുടങ്ങി. കെട്ടി വലിക്കുന്നത് ഫ്രണ്ടിലോട്ട് വലിക്കാൻ രണ്ടുപേര്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പാകാതെ രണ്ടുപേര്, ഇതുപോലെ നാല് പേര് ബാറ്ററും ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഗേറ്റിൽ കൂടി അത് രണ്ടുപേരും ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ
കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കുറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡാണ് വെള്ളം നിറയുന്നത്. ഉണ്ടോ, ഇത് നല്ല നിറയെ വെള്ളം ഉണ്ടായിരുന്നത് ഇവിടെ കുറയുകയാണ്. ഇതൊരു എഞ്ചിനീയറിംഗ് വണ്ടർ എന്ന് തന്നെയാണ് പറയാനുള്ളത്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എഞ്ചിനീയറിംഗ് എവർ ബീൻ. നമ്മൾ ഷിപ്പ് മൂവായി തുടങ്ങി ഓൾറെഡി. തുറന്നു നമ്മൾ അടുത്ത ലോക്കലോട് കയറുകയാണ് കേട്ടോ. ോട്ടാണ് പോകുന്നത്. അല്ലാനി ക്വസ്റ്റിന് പെസിഫിക് ക്വസ്റ്റിലേക്ക് ഓരോ ക്രോസിംഗും കോടികളാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളത്. ക്രൂസ് ഷിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഗസ്റ്റിൽ നിന്നും അത് കളക്ട് ചെയ്തിട്ടാണ് ഒരു ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുക്കിങ്ങിന് ഈ ക്രൂസിനൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. സൈഡായിട്ട് വേറൊരു കനാല് പുതുതായിട്ട് ഇപ്പോൾ പണിഞ്ഞതാണ്. അവിടെ കൂടെ വലിയൊരു കാർഗോ ഷിപ്പ് പോകുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ഷിപ്പും പാരലായിട്ട് എത്തി അവർ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ലോക്ക് അവിടെ അവർ തുറന്നു കൊടുക്കും. അവർക്ക് അവിടെ ലോക്ക് തുറക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കാരണം വെള്ളം താഴ്ന്നത് ചെറുതായിട്ട് നമുക്ക് അവിടെ കാണാം. നമ്മളിപ്പോൾ ഫുൾ നിറഞ്ഞ് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം അവിടെ ആയിട്ട് വെള്ളം എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വെള്ളം കണ്ടോ, നല്ല തിരമല ഭയങ്കര ശക്തമായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അത്രയ്ക്ക് ഫോഴ്സിലാണ് പോകുന്നത്. അത് ഫ്രണ്ട് വഴിയല്ല പോകുന്നത്, ആ ലോക്കിൻ്റെ സൈഡിൽ കൂടെയാണ്, ചേംബർ പോലെയാണ് ആ സൈഡിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഒരു അണ്ടർ പാസേജ് പോലെയൊക്കെ. നമ്മൾ ഫുള്ളായിട്ട് കയറി തീർന്നിട്ടില്ല. കയറി തീർന്ന ഉടനെ നമുക്കും ഇതുപോലെ വെള്ളം തുറന്നു വിടും. ആ നമുക്ക് ജസ്റ്റ് ആയിട്ട് വെള്ളം അവിടെ ഓളം കെട്ടുന്നുണ്ട്. അവിടെ ജസ്റ്റ് ആയിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡ് നമുക്ക് കറക്റ്റായി അറിയാൻ പറ്റുന്നുണ്ട്. ഭയങ്കര തിരയിലാണ് പോകുന്നത്. അവിടെ അത്യാവശ്യം പക്ഷികളൊക്കെ പോയി മീൻ പിടിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. അവിടെ വെള്ളം ഓളം തട്ടുന്നത് നല്ല ശക്തമായ തിരമാല പോലെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം കയറി ഇപ്പോൾ നമ്മൾ ഇവിടെ തുറന്നുവിടേണ്ട സമയമായിരിക്കും. അവരുടെ ലോക്ക് നൈസായിട്ട് തുറക്കുന്നുണ്ട്.
ഫുള്ളായിട്ട് തുറന്നതിന് ശേഷം മാത്രമേ നമ്മൾ ലോക്ക് തുറക്കത്തുള്ളൂ. കപ്പലിൻ്റെ വെള്ളം അവിടെ തുറന്നു വിടുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നേരെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. നൈസായിട്ട് തുറന്നു വിട്ടു. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇപ്പം ഏകദേശം നമ്മുടെ വെള്ളം പാരലലായി, ഫോഴ്സ് കുറയുന്നുണ്ട്. ഈ ഷിപ്പ് ഏകദേശം പാസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം പാസ്സായി. ഇനിയിപ്പോൾ അത് ഫ്രീ ആയിട്ട് പോകും. മലേൻ്റെ മുകളിൽ നമ്മൾ ഡോർ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ കൈപ്പിടിയൊക്കെ ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അടയും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എവിടെ നിന്നാണ്? അവിടെ നിന്നായിരിക്കും. അവിടെയായിട്ട് നിറയെ മാനുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേയൊക്കെ ഉണ്ട്. ഒരാൾ മാത്രമാണ് ഉള്ളത് അതിനെ ഓട്ടിരിക്കാനായിട്ട്. നമ്മളിത് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ നമ്മുടെ ഈ സൈഡിലുള്ള പിടുത്തം വിട്ടു കപ്പലുമായിട്ട് ആ കയർ വലിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അവർ. അപ്പോൾ ഈ സൈഡായിട്ടുള്ള കണക്ഷൻ പോയി. ഇനി അപ്പുറത്തെ സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ സൈഡ് ഇത് ഓടുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വേണ്ടി ഈ ടഗ് ബോട്ട് വന്നിരിക്കുന്നത്. ഈ സൈഡ് ഇപ്പോൾ ടഗ് ബോട്ടോട് കണക്ട് ചെയ്ത് ടഗ് ബോട്ടായിരിക്കും വലിക്കുന്നത്. ഇവരും ഇവിടെ സ്റ്റോപ്പ് ചെയ്യും, അത് എന്നിട്ട് തിരിച്ചു പോകും. അതാണ് സാധനം ചെയ്യുന്നത്. നമ്മുടെ അപ്പുറത്തെ സൈഡുണ്ടാകുന്ന ഷിപ്പ് ഏകദേശം അങ്ങ് എത്തി. നമ്മൾ ഒരുപാട് ദൂരം പോയി. നമ്മൾ ഷിപ്പ് വേണ്ടിയിട്ട് ടഗ് ബോട്ട് എത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. നമ്മൾ പനാമ കനാൽ ക്രോസ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് രതീഷ് സൈനിങ് ഓഫ്. താങ്ക് യു. രാജേഷ് ഉണ്ടല്ലോ. Thank you.